പിന്നൊരു തെറ്റിദ്ധാരണകൾ എത്ര പങ്കുകൾ നമ്മൾ വ്യത്യാസം ക്ഷേമമുള്ള മൂന്നാലെന്തെങ്കിലും പറഞ്ഞാല് ഈ ചോദ്യം ബാക്കിയാവുമല്ലോ. എത്ര പങ്കുകൾ നമ്മളുടെ വ്യത്യാസം പിന്നെ നിങ്ങൾക്കാണ് ഒന്നേക്കൂടെ ഒരു വ്യത്യാസം പറയുമ്പോലെ പറയേണ്ടി വരുമല്ലോ. പിന്നെ കാര്യമില്ല. ഷംസുലുലമ ഗാഫുറ എന്ന് പറഞ്ഞു ഇവരെ നേതാക്കന്മാർ, ഞങ്ങൾ പറഞ്ഞില്ല. ഷംസുലുലമ വമ്പിച്ച മഹാപണ്ഡിതനും വിലായത്തുള്ള ഒലിയുമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മംഗലാപുരത്തിൽ വെച്ച് ഇതിനെ ഗണ്ണിച്ചു ഗാഫുറ എന്ന് പറഞ്ഞാണ്. 800,000 ആളുകളാണ് മംഗലാപുരം ആ സ്ഥലത്ത്. ഷംസുലുലമൻ എങ്ങനെ പറഞ്ഞോ ആ ദേശത്തിന് വേണ്ടി അവിടെ അന്ന് കൂടിയ ആള്, അത്രയധികം ആ ഗ്രൗണ്ടിൽ ജനം മുമ്പ് കൂടിയിരിക്കാൻ അവിടുത്തെ ആളുകൾ പറഞ്ഞു. അത് ഞങ്ങൾ പറഞ്ഞില്ല. ഷംസുലുലമ അഫ്രാന്ന് അത് നിങ്ങൾ വിട്ടിടില്ല. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിം അത്തും പുത്തുമാണ് ഞങ്ങൾ പറഞ്ഞില്ലത്. അത് മുജാബുദ്ദറവായ ഒരു മഹാനാണ് പറഞ്ഞത്. ഇന്നിവിടെ നടപ്പിലുള്ള സകല മുസഹഫുകളും റസും ഉസ്മാനിയ, ഇന്ന് സാധാരണ നമ്മളെ വരയിലൊക്കെ നടക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, അത് റസും ഉസ്മാനിയല്ല. അത് മുഴുവൻ അതിൽ ഓതൽ ഹറാമാണ്, അത് ചുട്ടുകരിക്കേണ്ടതാവുന്നു എന്ന മറുഭാഗം പറഞ്ഞു. ഞങ്ങൾ സംഭവിച്ചിട്ടില്ല. അതിവിടെ മഹുദൂമിയങ്ങളെയും വേറുള്ള മഹാന്മാരെയും കാലത്ത് വളരെയധികം ഓരി ഉപയോഗിച്ചു വന്നിരുന്ന റസും ഉസ്മാനിയല്ലെങ്കിലും അംഗീകരിച്ചു പോന്നതാണ്. അത് ചുടിയെ അതിൽ ഓതൽ ഹറാമോ ഒന്നുമില്ല. ഇന്ന് ഈ ചുടണം എന്ന് പറഞ്ഞാൽ പോയി വിട്ടിക്കണോ? അതല്ല കുടുംബ വീട്ടിൽ വിട്ടിട്ടില്ല. പിള്ളാർ അവിടെ പോയി നോക്കി നോക്കി ആ ദർഗയിലൊക്കെ നിറച്ച് റിസും വിസുമാനി അല്ലാത്ത ഉഷായപ്പോ ഞങ്ങളെ ബുദ്ധമൊന്നും ചുട്ടിടില്ലല്ലേ. ആ ചുട്ടിടിയതൊക്കെ നിങ്ങൾ ചുട്ട് കാണിക്കണ്ടേ? മർക്കസിൽ മറ്റൊക്കെ പല കിതാബുകളും ഉണ്ടല്ലോ. റാദിയുണ്ട്, വൈവാവിയുണ്ട്, അത് പറയാൻ ഇവീറുണ്ട്, എല്ലായിടത്തും ഉണ്ട്, എന്നായാലും ഓരോ വലയിലും ഉണ്ട്. അതൊക്കെ റിസും വിസുമാനിയല്ല, മറ്റേ റസുമാ. ഇതുകൊണ്ട് ചുട്ടിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള റസും ഉസ്മാനിയല്ലാത്ത മുസാബ് ധരിക്കണം, അതിൽ ഓതിൽ തെറ്റാണ്, ഞങ്ങൾക്ക് വാദമില്ല. ഇങ്ങനെ പല വിഷയത്തിലും ഞങ്ങൾ തമ്മിൽ എതിരുണ്ട്. എത്താങ്ങൾ തമ്മിൽ എതിരെന്ന് ചോദിച്ചാൽ പിന്നെ 5 മിനിറ്റ് കൊണ്ട് ലോകത്തിൽ കേരളത്തിൽ വന്നായിട്ട് ജില്ലാ കാതിൽ ഉണ്ടാക്കിയാണ് 5 മിനിറ്റ് കൊണ്ട്. കോഴിക്കോട് ജില്ലാ കാവ് വിജയി, വയനാട് ജില്ലാ കാവ് വിജയിക്കോ, മലപ്പുറം ജില്ല ജി. ഇങ്ങനെ 5 മിനിറ്റ് കൊണ്ട് 35 കാവിമാരുണ്ടാക്കാണ് ഞങ്ങൾ മോശൂല. അങ്ങനെ പല മസ്സലിൽ ഞങ്ങൾ തമ്മിൽ എതിരുണ്ട്. നിങ്ങൾക്ക് ചോദിച്ചാണെ ചില ആളുകൾക്ക് ചോദിച്ചാൽ എത്താപ്പം നിങ്ങൾ തമ്മിൽ എതിര് ആണ് അങ്ങയിക്കൂടെ. അവിടെന്ന് പറഞ്ഞാൽ ആരായി അനയിക്കുണ്ടാക്കിയത് എന്നും ഏത് സമയത്തും നമസ്കരിച്ചാണ് ഞങ്ങൾ പറഞ്ഞില്ലേ. ഞങ്ങളെ ഗാഫുറ എന്ന് പറഞ്ഞവരോടുകൂടി അനൈക്യത്തിന് തീർക്കാൻ വേണ്ടി, ഐക്യത്തിന് വേണ്ടി നമ്മൾ മുന്നിട്ടിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ പൊതു പ്രശ്നങ്ങളിൽ സമസ്ത മുസ്ലിം പൊതുപ്രശ്നങ്ങളിൽ ആശയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റ് സംഘടനകളുമായി സഹകരിക്കണമെന്നത് സമസ്തയുടെ ഭരണഘടനയിൽ തന്നെ പരാമർശിച്ച കാര്യമാണ്. ഭരണഘടനയിൽ തന്നെ ഉണ്ട്. പൊതു ആവശ്യത്തിന് വേണ്ടി എല്ലാ ആളുകളുമായി സഹകരിച്ചുകൊണ്ട് അവിടെ മുന്നേറണം. പ്രമാദമായ ഷാബാനു ബീഗം കേസിൽ സുപ്രീംകോടതി വിധി ശരിയാത്തിനെതിരാകുകയും രാഷ്ട്രീയ രംഗത്തെയും സാംസ്കാരിക രംഗത്തെയും പ്രമുഖർ ശരിയാത്തിനെതിരെ രംഗപ്രവേശനം ചെയ്യുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട സമസ്തയുള്ള ജമിയത്തുലമാ ജനറൽ സെക്രട്ടറി യായുദ് ഷെയ്ഖുന ഷംസുലുലമ ഇ കെ അബൂമർ ഇതര പ്രസ്ഥാനക്കാരുമായി വേദി പങ്കിട്ടതിന്റെ പേരിലാണ് വിഘടിതർ പ്രശ്നമുണ്ടാക്കിയത്. എത്തിനെങ്ങൾ പ്രശ്നമുണ്ടാക്കി, എന്തിനെങ്ങൾ ഇവിടെ കുഴപ്പമുണ്ടാക്കി എന്ന് ചോദിച്ചാൽ ഒഴുപ്പ് ഇരുട്ടി തപ്പുക എന്താന്ന് പറഞ്ഞില്ല. ഇതാണ് പ്രശ്നമുണ്ടാകാൻ കാരണം. ഇപ്പോൾ നിവൃത്തില്ലാതെ വന്നപ്പോൾ അവർ പറയുന്നത്
സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആശയ പ്രചാരണത്തിനും പ്രതിരോധത്തിനും വഖഫ് ബോർഡ്, ഹജ്ജ് കമ്മിറ്റി, പാഠപുസ്തകം കമ്മിറ്റി, സംവാദം, ഖണ്ഡനം, ചർച്ച തുടങ്ങിയ വേദികളിലും ഒരുമിച്ച് കൂടുന്നത് ആരും എതിർത്തിട്ടില്ല. സാബാനു കേസിലൊക്കെ എതിർത്തത് ഇതാ മുജാഹിദുമായി സ്റ്റേജ് വഞ്ചി പങ്കിട്ടു. ഈ ഒരു അർത്ഥമില്ലാത്ത വാദം കൊടുത്തുകൊണ്ടാണ് അവര് അനൈക്യത്തിൽ കൂടെ നീങ്ങിയത്. ആ ഭിത്തനൊക്കെ ഉണ്ടാക്കിയത് അവരാ. അതിന്റെ പുറമെ അവർക്കുള്ള നേതാവായ ഫസൽ പൂക്കോയ ആ വേദിയിലുണ്ടായിരുന്നു, ആ പങ്കിട്ട് കൊടുത്തു. ഷംസുലമ പങ്കിട്ട് മാത്രം തെറ്റി. നിങ്ങളെ പ്രസിഡന്റ് പങ്കിട്ടോളോ വെച്ചില്ല. മംഗലാപുരത്ത് അങ്ങനെ ഒരു പങ്കിടലുണ്ടെങ്കിൽ അതിലുള്ളതങ്ങളുണ്ടെങ്കിൽ ഇവരെ കൂടെ പങ്കിട്ടു പോയി നിനക്കണില്ല. ഷംസുലമ പങ്കിട്ടുപോയി അതോടുകൂടെ അങ്ങോട്ട്. ഇതാണ് പാക ഈ കിട്ടേണ്ട കാരണം. എന്നാലും ശരി, ന്യായപ്പെട്ട രീതിയിലാണെങ്കിൽ നമുക്കിഞ്ഞു ഐക്യാകാം. ഇവിടെ കോൺഗ്രസ് ഇപ്പം രണ്ടു മൂന്നോ കഴിയണല്ലോ. ഏതോ ഒരു കോൺഗ്രസ് നേതാവ് വേറൊരു നേതാവിനെ കണ്ടപ്പം ഒരു വായക്ക വിളിച്ചാണ്ട് ആരെ കൊടുത്തു ഇന്നാളിയ. അതുകൊണ്ടിപ്പോ എങ്ങനെയാ കോൺഗ്രസ് രണ്ടുകൂടി ഒന്നാവൂ? ദേവങ്ങളോട്ടം ഐ എൻ എല്ലും ലീഗും ഇവിടെ രണ്ട് പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു നേതാവ് കണ്ടപ്പോൾ മറ്റേ നേതാവ് എന്നെ കണ്ടപ്പോൾ തമ്മിൽ ചിർച്ചയാണ്ട് ഒരു തക്കാളി അത്തേ കൊടുത്തു, വേറെ ഒന്നും ചെയ്തു, ഫോട്ടോ കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ രണ്ടും ഒന്നായപ്പം ഇങ്ങനെ വായക്കേണ്ട കണ്ടം. അതല്ലെങ്കിൽ ഒന്നിച്ചു നിന്നാണ്ട് ഫോട്ടോ എടുക്കൽ ഇതൊക്കെ കാട്ടിയിട്ട് ഓ ഐക്യായിപ്പോയി 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 എന്നല്ലാണ്ട് പല പ്രാവശ്യം. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി അടുത്ത് ഞങ്ങളെ വിളിച്ചു ഒരു ഐക്യസമരം നടത്തിയാള് നാലഞ്ചാൾ മൂന്നാലാൾ ഞങ്ങൾ തെരഞ്ഞെടുത്തു കൊടുത്ത് ഐസൺ ഹോട്ടലിൽ ചെന്ന് നമ്മൾ ആളുകൾ ചെന്നിരുന്ന് വന്നില്ല. എന്നിട്ട് മലപ്പുറത്ത് വെച്ച് കുഞ്ഞാലിക്കുട്ടി എന്നെ പറഞ്ഞു ആ ഐക്യം എന്തായി എന്ന് ഇപ്പൊ എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ ഇങ്ങനെ ആയപ്പോ നമ്മളെന്താ കാട്ടിൽ? അപ്പൊ നിങ്ങളെ വിത്തനാക്കാൻ വേണ്ടി ഞാൻ ഉണിയും പറഞ്ഞു കുറെ പണച്ചാക്കും നുണച്ചാക്കും ഒക്കെ വഴിയിലുണ്ട്, അത് ശരിക്കും ഉപയോഗപ്പെടുത്തും. പിന്നെ അന്താരാഷ്ട്ര മൗലൂദ് ഇത് നിങ്ങൾ പേടിച്ചാഞ്ഞാ മതി. അന്താരാഷ്ട്ര മൗലൂദ് ഇനി അദ്ദാദുണ്ടാവും, അത് പറയാന് അന്താരാഷ്ട്ര സലാത്തുണ്ടാവും, പഴയ ആദ്യം ഉണ്ടാവും ഇവിടെ. കാരണം പൈസയും മറ്റും മറിച്ചൊക്കെ ഉണ്ടല്ലോ, നാ വരുന്ന കോജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളെ നേതാക്കന്മാരെ ബഹുമാനപ്പെട്ട ശംസുൽ വിലമന്യം ഗണ്യത്തിന്റെ രോമത്തിനില്ല നിങ്ങൾ മനസ്സിലാക്കിയുള്ളു. പല കുപ്പായക്കാരും കാട്ടിക്കാണ്ട് അന്താരാഷ്ട്ര മൗലൂദ് എന്ന് പറയും, അത് നിങ്ങൾ പേടിച്ചാഞ്ഞാ മതി. അവരൊക്കെ തന്നെ പറഞ്ഞിരുന്നു ആലിമുൽ ആലം ശംസുൽ വിലമനെ പറ്റി, ആലിമുൽ ആലമാണ് ലാ ആലിം കേരള. അവര് പറഞ്ഞ ഒരു കൂട്ടത്തിൽ വലിയൊരു ഉയരമുള്ള ആരുണ്ടേനെ മാലിക്ക്, മുഹമ്മദ് മാലിക്ക്, അയാള് നമ്മളെ മാനൂലിൽ സഹിതം ശംസുൽ വിലമ അയാളെ എടുത്തു പോയി. എന്റെ ഫോട്ടോ കൂടിയുണ്ട്. അയാളെ കണ്ടപ്പം ശംസുൽ വിലമന്റെ കൈ പിടിച്ച് മുത്തായാൾക്ക് പേടി ഉറപ്പിൽ. ഞാൻ കയ്യുത്താൻ മാത്രമല്ല മൂപ്പര് ഉപയോഗിക്കുന്ന ബാഡി എടുത്താണ് നോക്കി മാലിക്ക്. എന്തെങ്കിലും വഴി വിളിച്ചു അപ്പഴ കയ്യൊന്നും മുറിച്ചു കൊടുത്താൽ ഞാൻ ചെല്ലു. ഇപ്പൊ ഏത് ഹോജാക്കന്മാരവരിവിടെ കുറഞ്ഞു കണ്ട് ലോകമ്മാ ഹെദ്ദാഗ് നടത്തിയാലും ലോകമ്മാ മൗലൂദ് നടത്തിയാലും നിങ്ങളതിൽ വേജാറാണ്. അന്ന് നമ്മളെ നേതാക്കന്മാരെ അടുത്ത് കിടക്കാൻ മാത്രമല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. പൈസയും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ കഴിയും. അപ്പൊ അതിൽ ഒന്നും വഞ്ചിതരാവാതെ ഐക്യത്തിന് എപ്പോഴും നമ്മൾ തയ്യാറാണ്. അതിന്റെ കർമ്മപ്രകാരമാണെങ്കിൽ ഒരു പത്തിരുപത് കൊല്ലായിപ്പോ അനൈക്യങ്ങനെ ഒരുപാട് സംസാരിക്കാണ്ടാവും. ഇപ്പൊ മുജാഹിദും മുജാഹിദും തമ്മിൽ ഐക്യായിരുന്നപ്പോ നിങ്ങൾ കേട്ടില്ലേ പേപ്പറിലൊക്കെ കുറെ കാര്യങ്ങളിൽ അവർ ചർച്ച ചെയ്ത് ചില നേതാക്കന്മാരൊക്കെ കൂടി റിക്കാർഡുകളൊക്കെ പരിശോധിച്ച് ഇനിയും റിക്കാർഡുകളിലുള്ളതൊക്കെ പഴയ മുജാഹിദ്, ഇനിയും റിക്കാർഡുകളിലുള്ളതൊക്കെ ഇവർക്ക് കൂടുതൽ സ്വാധീനമുള്ളതാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അത് ബൽക്ക്
ഇങ്ങനെ പലതും വെച്ചുകൊണ്ട് അതിനൊരു ഉത്തരവാദിത്തത്തിൽ നീങ്ങാതെ ഒരു വാക്കനെണ്ണ കൊണ്ട് ഒക്കപ്പാട് ഐക്യമായി നടന്നു പോയാൽ എവിടുന്നാണ് ശരിയാണ്? ആ ആദ്യ ഐക്യത്തിന് ഞങ്ങൾ കാര്യമായ ഈ ചർച്ച ചെയ്തിട്ട് ഓരോന്നിനും അതിലോരോ നിയമപ്രകാരം മുന്നോട്ട് പോവുകയാണെങ്കിൽ എപ്പോഴും തയ്യാറാണ് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എന്റെ ചെറു പ്രസംഗം ഞാൻ നിർത്തുന്നു. സ്വലാമലൈക്കും.